പ്രയാസമുണ്ടാക്കുന്ന നടപടികളുമായി ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. എന്തിലാണ് താല്പര്യം? വർഗീയ സംഘർഷം ഉയർത്തുന്നതിൽ, വലിയ തോതിൽ വർഗീയ വികാരം ഉയർത്തുന്നതിൽ. അതിനുവേണ്ടി വിവിധ നടപടികൾ സ്വീകരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി നടപടികൾ സ്വീകരിക്കുന്നു. നമ്മുടേതുപോലുള്ള ഒരു വലിയ രാജ്യം, ആ രാജ്യത്തിനകത്ത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് മതന്യൂനപക്ഷമായി നിൽക്കുന്നത്. പക്ഷേ അതിനോട് പൊരുത്തപ്പെടാൻ ഇവർക്കാവുന്നില്ല. അത് എന്തുകൊണ്ടാണ് പൊരുത്തപ്പെടാനാകാത്തത്? RSS-ന്റെ നയം അതാണ്. അവര് മതനിരപേക്ഷതയല്ല അംഗീകരിക്കുന്നത്. AKG അടക്കമുള്ള സ്വാതന്ത്ര്യസമര നേതാക്കൾ നേതൃത്വം കൊടുത്ത് നടത്തിയ സ്വാതന്ത്ര്യസമരം രാജ്യത്തിലെ വിവിധ വിഭാഗങ്ങൾ വ്യത്യസ്ത അഭിപ്രായക്കാർ, വ്യത്യസ്ത സംസ്കാരമുള്ളവർ എല്ലാം ഒരേ ചിന്തയോടെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തിൻ്റെ മോചനം അവരാഗ്രഹിച്ചു. മറ്റൊരു ഭേദചിന്തയും ഉണ്ടായില്ല. ആ ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി വലിയ തോതിലാണ് മതനിരപേക്ഷതാ ബോധം ഉയർന്നു നിന്നത്. ആ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങളാണ് ഭരണഘടനയിൽ പ്രതിഫലിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി അതിൻ്റെ ഭാഗമായുള്ള മൂല്യങ്ങളെയാകെ സ്വാംശീകരിച്ച ഒരു രേഖയായാണ് ഭരണഘടന മാറിയത്. മതനിരപേക്ഷത എന്താണ്? ഏതൊരു മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം, തുല്യ അവകാശം എല്ലാവർക്കും ഏത് മതത്തിലും വിശ്വസിക്കുക. അതോടൊപ്പം മറ്റൊരു കാര്യവും പറഞ്ഞു, ഒരു മതത്തിലും വിശ്വസിക്കാതെയും ഇരിക്കുക. ഏത് മതത്തിലും വിശ്വസിക്കാം, ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാം. അത് വ്യക്തിപരമായി തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ എല്ലാവർക്കും തുല്യ അവകാശം, ഇതാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഇതാണ് നാം അംഗീകരിച്ച മതനിരപേക്ഷതയുടെ സത്ത. ഇവിടെയാണ് മതന്യൂനപക്ഷങ്ങൾ ഇവിടെ വാഴേണ്ടതില്ല, ഈ രാഷ്ട്രം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്ന് RSS പറയുന്നത്. അതിനാണ് ഹിറ്റ്ലറുടെ ജർമ്മനിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ചോ ആ നില ഇവിടെ സ്വീകരിക്കാമെന്ന് RSS കണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എന്തെല്ലാം നടന്നു? ഒട്ടേറെ മതന്യൂനപക്ഷങ്ങളുണ്ട്. കുറച്ചു പേരുള്ള മതന്യൂനപക്ഷം എന്ന നിലക്കെടുത്താൽ ഒന്ന് മുസ്ലിമാണ്. ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ ആ ജനവിഭാഗത്തിന് നേരെ
സംഘപരിവാർ അഴിച്ചുവിട്ടു. ഇപ്പോഴും തുടരുകയല്ലേ? ഒരു ന്യായീകരണവുമില്ലാത്ത ആക്രമണങ്ങൾ നടക്കുകയല്ലേ പലയിടത്തും? അടിസ്ഥാനം വർഗീയത മാത്രമാണല്ലോ. വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ക്രൈസ്തവ വിഭാഗം. എന്താണ് രാജ്യത്തെ പൊതുസ്ഥിതി? ക്രൈസ്തവ വിഭാഗം ഏതെല്ലാം രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു? ഗ്രഹാസ്റ്റേനെയും രണ്ട് മക്കളെയും ചുട്ടുവന്ന സംഭവം ഓർമ്മയില്ലേ? നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിൽ എന്തെല്ലാം രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടന്നത്? ഈ കഴിഞ്ഞ ക്രിസ്മസ് ഘട്ടത്തിൽ ഛത്തീസ്ഗഡിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടില്ലേ? എല്ലാം സംഘപരിവാറല്ലേ? എവിടെയൊക്കെ, ഏതെല്ലാം തരത്തിൽ? വളരെ ചെറിയ വിഭാഗമാണല്ലോ അത് സ്ഥലത്തുള്ളത്. കേരളത്തിൻ്റെ അന്തരീക്ഷമല്ല മറ്റ് സ്ഥലങ്ങളിൽ. കേരളം മതനിരപേക്ഷതയുടെ വിളനിലമാണ്. സഖാവ് എ കെ ജിയെ പോലുള്ള മഹാരഥന്മാർ നേതൃത്വം കൊടുത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഈ നാടിനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നാടാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. അതാണോ മറ്റ് പലയിടങ്ങളിലുമുള്ള സ്ഥിതി? നിർഭാഗ്യവശാൽ നമ്മുടെ മത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ചില പ്രധാനികളെ ഇപ്പോൾ നല്ലതുപോലെ പ്രീണിപ്പിക്കാൻ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല വഴിക്ക്. അത് പ്രീണിപ്പിക്കലാകാം, സ്വകാര്യ ഭീഷണിയാകാം, മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളാകാം. എന്തേ വേണ്ടത്? തങ്ങൾക്ക് വോട്ട് വേണം. ആ വോട്ട് നിങ്ങളുടെ ഞങ്ങൾക്ക് തരണം. ഇതിനു വേണ്ടിയുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മതന്യൂനപക്ഷ വിഭാഗത്തിലെ ചില പ്രധാനികളെയെല്ലാം അവർ വല്ലാതെ സമീപിക്കുന്നു. പക്ഷേ പൊതുവെ അതങ്ങോട്ട് സ്വീകരിക്കപ്പെടുന്നില്ല. കാരണം ഇവരെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഓരോ പ്രദേശത്തും എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ഡൽഹിയിലെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പ്രതിഷേധം ഉയർന്നു വന്നത് നമ്മൾ കണ്ടില്ലേ? എന്തിനായിരുന്നു പ്രതിഷേധം? എല്ലാവരും പങ്കെടുത്തുകൊണ്ടല്ലേ പ്രതിഷേധം നടന്നത്? സംഘപരിവാറിൻ്റെ പ്രവർത്തനം, കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ വർഗീയതയെ താലോലിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നവര, സംഘപരിവാർ ആക്രമണങ്ങളെ സംരക്ഷിക്കുന്നവര, അതിനെതിരെയല്ലേ വലിയ കൂട്ടായ്മ നാം കണ്ടത്? ഇതെല്ലാം രാജ്യത്തിൻ്റെ മുന്നിൽ തുറന്ന പുസ്തകമല്ലേ? അപ്പോൾ അത്തരം ആളുകൾ വെളുക്കെ ചിരിച്ച് ചിലയിടങ്ങളിൽ കയറി ചെന്ന് നമുക്ക് തമ്മിലൊരു ചെറിയ ബാന്ധവമായാൽ എന്താ എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അത് പെട്ടെന്ന് സമ്മതിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച പ്രതികരണം അത് ലഭിച്ചില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ
ഏത് തെറ്റായ നീക്കത്തിലും ചിലരെ വീഴ്ത്താൻ പറ്റുമല്ലോ.